കില്ലർ മില്ലറും വാൻഡർഡസനും തകർത്താടിയ ആദ്യ ടി ട്വന്റിയിൽ സൗത്ത് ആഫ്രിക്കയുടെ വിജയഗാഥ. 200 മുകളിൽ നേടിയിട്ടും ഡൽഹിയിലെ ചെറിയ ഗ്രൗണ്ടിൽ ഇന്ത്യൻ ബോളിംഗ് നിര നിരാശപ്പെടുത്തി. ക്യാപ്റ്റൻസിയിൽ വ്യത്യസ്തമായി ഒന്നും പന്ത് കാണിക്കാതിരുന്നപ്പോൾ ടീം ഇന്ത്യ തോൽവിയിലേക്ക്. ഇന്ത്യയ്ക്കുമേൽ ഇന്ത്യയിലെ ടി ട്വന്റി റെക്കോർഡ് സൗത്ത് ആഫ്രിക്ക തുടർന്നു. ആവേശ് ഖാനും ചാഹലും തീർത്തും നിരാശപ്പെടുത്തി. ഇന്ത്യൻ ഇന്നിംഗ്സിൽ ഓപ്പണേഴ്സിന്റെ ഇന്റന്റായിരുന്നു നിർണായകമായത്. മൂവ്മെന്റും ടേണും കണ്ടപ്പോൾ ഒരു 200+ പിച്ചാണിതെന്ന് ആരും കരുതിയില്ല. ഭാഗ്യത്തിന്റെ അകമ്പടി കൂടി ചേർന്നപ്പോൾ ഓപ്പണിംഗ് കൂട്ടുകെട്ട് 50 കടന്നു. ഗെയ്ക്വാദിന് പകരമെത്തിയ ശ്രേയസ് തുടക്കത്തിൽ തന്നെ അറ്റാക്കിംഗ് ഏറ്റെടുത്തു. കഷ്ടിച്ച് റണ്ണേ ബോളിന് മുകളിലായിരുന്നു കിഷൻ ആ സമയം കളിച്ചത്. 6 ഓവറിന് ശേഷം 10 മുകളിൽ എല്ലാ ഓവറിലും സ്കോർ ചെയ്യാൻ ഇന്ത്യക്കായി. തക്ക സമയത്ത് കിഷനും ഗിയർ മാറ്റി. അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി. 10 ഓവറിൽ സ്കോർ 100 കടന്നു. കിഷന്റെ വിക്കറ്റിന് ശേഷം സ്കോറിംഗ് വേഗം അല്പം കുറഞ്ഞിരുന്നു. 16 ഓവറിൽ സ്കോർ 156. 16 പന്തിൽ 29 റൺസുമായി ക്യാപ്റ്റൻ പന്തും 12 പന്തിൽ 31 റൺസോടെ വൈസ് ക്യാപ്റ്റൻ ഹർദിക്കും തകർത്തപ്പോൾ സ്കോർ 200 മുകളിൽ. സൗത്ത് ആഫ്രിക്കൻ സ്പിന്നേഴ്സിനെതിരെ 5 ഓവറിൽ 70 റൺസാണ് ഇന്ത്യ നേടിയത്. ടാർഗറ്റ് 212. ചേസിൽ പവർപ്ലേയിൽ ഒരുപടി മുന്നിലായിരുന്നു സൗത്ത് ആഫ്രിക്ക. 3 നമ്പറിലിറങ്ങിയ പ്രിട്ടോറിയസാണ് വെടിക്കെട്ടിന് തുടക്കമിട്ടത്. 6 ഓവറിൽ സ്കോർ 61. ഹർഷൽ പട്ടേലിലൂടെ പ്രിട്ടോറിയസിനെ മടക്കി ഇന്ത്യയുടെ തിരിച്ചടി. സ്പിന്നേഴ്സിലൂടെ റെക്കോർഡ് റൺറേറ്റ് ഇന്ത്യ കൂട്ടിയ സമയത്തായിരുന്നു മില്ലറുടെ വരവ്. IPLലെ ഫോം മില്ലർ തുടർന്നപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഹർദിക്കിനെ സാക്ഷിയാക്കി നിർത്തിയെടുത്തുനിന്ന് മില്ലർ തുടങ്ങി. 22 പന്തിൽ 50 അവസാനം 4 ഓവറിൽ ജയിക്കാൻ 56. അതുവരെ സ്ട്രഗിൾ ചെയ്ത വാൻഡേഴ്സിന്റെ വിശ്വരൂപം ടീം ഇന്ത്യ കണ്ടു. അടുത്ത 2 ഓവറിൽ ഹർഷലിനും ഭുവിക്കും കിട്ടിയത് 22 റൺസ് വീതം. കളി അവിടെ തീരുമാനമായി. പരമ്പരയിൽ സൗത്ത് ആഫ്രിക്ക 1-0 മുന്നിൽ.